രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ. ഞാൻ മഞ്ജു, മാക് ടിവിയുടെ ന്യൂസ് എക്ലേസിയയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ സഭാവാർത്തകൾ. പാലക്കാട് രൂപതയുടെ സഹായം എത്താനായി മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ അഭിഷിക്തനായി. ജൂൺ 18 വ്യാഴാഴ്ച പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രലിൽ നടന്ന മെത്രാഭിഷേക ചടങ്ങിൽ മാർ ജേക്കബ് മനത്തോട്ടത്ത് മുഖ്യ കാർമ്മികനായി. മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മാർ പോളി കണ്ണൂക്കാടൻ എന്നിവർ സഹകാർമ്മികരായി ശുശ്രൂഷയിൽ പങ്കെടുത്തു. ബംഗ്ലാദേശിൽ നിന്ന് 21 ഡീക്കന്മാർ. ചരിത്രത്തിലാദ്യമായി ബംഗ്ലാദേശിൽ നിന്ന് 21 സെമിനാരിക്കാർ ഡീക്കൻ പട്ടം സ്വീകരിച്ചു. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ ബംഗ്ലാദേശിൽ വെറും 400,000 കത്തോലിക്ക വിശ്വാസികൾ മാത്രമാണുള്ളത്. എങ്കിലും അവരുടെ ഇടയിൽ ദൈവവിളികൾ വർദ്ധിച്ചു വരുന്നു എന്നതും അനേകർ മറ്റ് മിഷൻ പ്രദേശങ്ങളിലേക്ക് സേവനത്തിനായി പോകുന്നു എന്നതും വളരെയധികം പ്രതീക്ഷാജനകമാണ്. പാകിസ്ഥാനിൽ നിന്നും 1200 വർഷം പഴക്കമുള്ള കുരിശ് കണ്ടെത്തി. വടക്കൻ പാകിസ്ഥാനിലെ കവാർദോ മലനിരകളിൽ നിന്നാണ് പർവ്വതാരോഹകർ 1200 വർഷത്തിൽ പരം പഴക്കമുള്ള പുരാതന കുരിശ് കണ്ടെത്തിയത്. 3 ടണ്ണിലധികം ഭാരമുള്ള മാർബിളിൽ തീർത്ത കുരിശാണിത്. 1000 വർഷങ്ങൾക്ക് മുമ്പും പാകിസ്ഥാനിൽ ക്രൈസ്തവ വിശ്വാസം സജീവമായി നിലനിന്നിരുന്നു എന്നതിന് വ്യക്തമായ തെളിവാണിത്. 3 ടണ്ണിലധികം ഭാരമുള്ള മാർബിളിൽ തീർത്ത കുരിശാണിത്. മലയാളി കന്യാസ്ത്രീ മെക്സിക്കോയിൽ കോവിഡ് ബാധിച്ച് മരിച്ചു. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി സഭാംഗമായ കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനി സിസ്റ്റർ അഡൽഡ ആണ് മരണമടഞ്ഞത്. കോവിഡ് ബാധിതരെ ശുശ്രൂഷിക്കവെയാണ് വൈറസ് പടർന്നു പിടിച്ചത്. 67 വയസ്സായിരുന്നു. ലോക്ക്ഡൌണിൽ 11 മില്യൺ പാവങ്ങൾക്ക് ആശ്വാസവുമായി ഭാരത കത്തോലിക്ക സഭ. ഭക്ഷണം, വസ്ത്രം, അവശ്യ സാധനങ്ങൾ, വൈദ്യസഹായം തുടങ്ങിയ വിവിധ ശുശ്രൂഷകൾ വഴി ഇന്ത്യയിലെ 11 മില്യൺ പാവങ്ങളെ സഹായിക്കുവാൻ ഇന്ത്യൻ കത്തോലിക്ക സഭയ്ക്ക് സാധിച്ചു. കുടിയേറ്റക്കാർ, തൊഴിലാളികൾ തുടങ്ങിയവരാണ് കൂടുതലും സഭയുടെ സേവനം സ്വീകരിച്ചത്. കാരിത്താസ് ഇന്ത്യയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഭക്ഷണം, വസ്ത്രം, അവശ്യ സാധനങ്ങൾ, വൈദ്യസഹായം തുടങ്ങിയ വിവിധ ശുശ്രൂഷകൾ വഴി ഇന്ത്യയിലെ 11 മില്യൺ പാവങ്ങളെ സഹായിക്കുവാൻ ഇന്ത്യൻ കത്തോലിക്ക സഭയ്ക്ക് സാധിച്ചു. ഡൽഹി മുൻ ആർച്ച് ബിഷപ്പിന് കോവിഡ് സ്ഥിരീകരിച്ചു. ഡൽഹി മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് എം കോൺസെസാവോയ്ക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നേരിയ പനി മൂലം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ലോക്ക്ഡൌൺ മൂലം കഷ്ടപ്പെടുന്ന പാവങ്ങൾക്ക് സഹായം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ ആണ് അദ്ദേഹത്തിന് കൊറോണ വൈറസ് ബാധ പടർന്നു പിടിച്ചത്. അനാഥപാലർക്കെതിരായ സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന് KCBC. അവധിക്കാലത്ത് വീടുകളിൽ പോകുന്ന അനാഥ മന്ദിരങ്ങളിലെ കുട്ടികൾക്ക് തിരിച്ചുവരണമെങ്കിൽ അതത് ജില്ലകളിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ വീണ്ടും അപേക്ഷിക്കണം എന്ന സർക്കാർ ഉത്തരവ് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാൽ അത് പിൻവലിക്കണമെന്ന് KCBC ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കമ്മീഷൻ ഇതിനായി ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. ജീവൻ ടിവി തിരിച്ചുപിടിച്ച് തൃശൂർ അതിരൂപത. ജീവൻ ടിവിയുടെ ചെയർമാനായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെയും ഡയറക്ടർ ബോർഡ് അംഗമായി സ്ഥാപക ഡയറക്ടർമാർ ജേക്കബ് തൂങ്കുഴിയെയും പുനഃസ്ഥാപിച്ച് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ കൊച്ചി ബെഞ്ച് വിധി പ്രസ്താവിച്ചു. ഇതിനെതിരെ അപ്പീൽ പോയെങ്കിലും ഡൽഹി ബെഞ്ച് ഈ വിധി സ്റ്റേ ചെയ്യാൻ തയ്യാറായിട്ടില്ല. 8 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമുള്ള വിജയമാണിത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കർമ്മപരിപാടികളുമായി ചാരിറ്റി വേൾഡ്. കോവിഡ് പ്രതിസന്ധി മൂലം കഷ്ടപ്പെടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി 3 വർഷം നീണ്ടു നിൽക്കുന്ന 20 കർമ്മ പരിപാടികളാണ് ചങ്ങനാശ്ശേരി ചാരിറ്റി വേൾഡ് ട്രസ്റ്റ് നടപ്പിലാക്കുന്നത്. ജൂൺ 18 വ്യാഴാഴ്ച മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയിൽ 1000 കുടുംബങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പദ്ധതി 2023 ഡിസംബർ 3 പൂർത്തിയാകും. പ്രധാനമായും ഈ 1000 കുടുംബങ്ങളിലേക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ എത്തുക എന്ന് പറയുമ്പോൾ ഒന്നാമതായി ഈ കുട്ടികൾക്കുള്ള ന്യൂട്രീഷൻ കിറ്റ് തന്നെയാണ്. അവർക്ക് ഈ 1000 കുടുംബങ്ങളിലേക്കും അത് കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളിൽ ഭവനമില്ലാത്തവർക്കുള്ള നന്മ വീടെന്ന് പറയുന്ന ഒരു പദ്ധതിയും നമ്മൾ തുടക്കം കുറിക്കുകയാണ്. VC നടപടി അപക്കുമെന്ന് KCBC പാലാ രൂപതയും. ചേർപ്പുങ്കൽ BBM കോളേജിനെതിരായിട്ടുള്ള MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു. വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക പാഠങ്ങളും യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടുകളും പരിചയമുള്ളവർക്ക് പ്രിൻസിപ്പാളിന്റെ നടപടിയെ ശ്ലാഘിക്കാനല്ലാതെ കുറ്റപ്പെടുത്താനാകില്ല എന്ന പാലാ രൂപത വികാരി ജനറാൾ മോർസിനോർ ജോസഫ് തടത്തിലും പ്രസ്താവിച്ചു.
വിശുദ്ധ കുർബാനയ്ക്ക് പുതിയ സംഗീതവുമായി തൃശൂർ അതിരൂപത. വിശുദ്ധ കുർബാനയ്ക്കായി തൃശൂർ അതിരൂപത ഒരുക്കിയ പുതിയ സംഗീതത്തിന് സിറോ മലബാർ ലിറ്റർജിക്കൽ കമ്മീഷൻ അംഗീകാരം നൽകി. ഇത് ദുഖ്രാന തിരുനാളായ ജൂലൈ 3 മുതൽ ഉപയോഗിച്ചു തുടങ്ങും. വിയൂർ സ്വദേശിയും സംഗീതജ്ഞനുമായ ശ്രീ പി ഡി തോമസാണ് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബസ്വേ നിർമ്മിക്കുവാൻ 20 സെന്റ് സ്ഥലം സൗജന്യമായി നൽകി മാനന്തവാടി രൂപത. സാധാരണക്കാരുടെ ദുരിതത്തിന് അറുതി വരുത്തി ബസ്വേ നിർമ്മിക്കാൻ മാനന്തവാടി രൂപത ദ്വാരക എന്ന സ്ഥലത്തുണ്ടായിരുന്ന 20 സെന്റ് സ്ഥലം സൗജന്യമായി പഞ്ചായത്തിന് കൈമാറി. ഇതുവഴി ഇവിടെയുള്ള നാട്ടുകാരുടെ ദീർഘകാല അഭിലാഷമാണ് സഫലമാകുന്നത്. അടുത്ത ആഴ്ചത്തെ തിരുനാളുകൾ. June 22 ഞായറാഴ്ച വിശുദ്ധ തോമസ് മൂറിൻ്റെയും വിശുദ്ധ ജോൺ ഫിഷറിൻ്റെയും തിരുനാളുകൾ ആചരിക്കുന്നു. 24 ബുധനാഴ്ച വിശുദ്ധ യോഹന്നാൻ മാംദാന ജനന തിരുനാൾ ആചരിക്കുന്നു. 27 ശനിയാഴ്ച സഭാപിതാവായ വിശുദ്ധ ഇരണേവൂസിനെയും സഭ അനുസ്മരിക്കുന്നു. വത്തിക്കാൻ വാർത്തകളുമായി മാക് ടി വി വത്തിക്കാൻ പ്രതിനിധി ഫാദർ ജിൻഡോ മുരിയങ്കരി. ജർമ്മനിയിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി ബെനഡിക്ട് 16 എമെരിത്തൂസ് പാപ്പ. അസുഖബാധിതനായി അത്യാസന്ന നിലയിൽ കഴിയുന്ന ജ്യേഷ്ഠ സഹോദരനും പ്രശസ്ത ദൈവാലയ സംഗീതജ്ഞനുമായ മോൺസിഞ്ഞോർ ജോർജ് റാറ്റ്സിംഗറെ സന്ദർശിക്കുവാനാണ് ജർമ്മനിയിലെ മ്യൂണിക്കിൽ ബെനഡിക്ട് എമെരിത്തൂസ് മാർപ്പാപ്പ വ്യാഴാഴ്ച രാവിലെ എത്തിയത്. റേഗൻസ്ബർഗ് രൂപതയുടെ സെമിനാരിയിലാണ് അദ്ദേഹത്തിന് താമസം ഒരുക്കിയിരിക്കുന്നത്. സഹോദരനോടൊപ്പമുള്ള ബെനഡിക്ട് എമെരിത്തൂസ് മാർപ്പാപ്പയുടെ സ്വകാര്യ നിമിഷങ്ങളെ എല്ലാവരും മാനിക്കണമെന്നും പൊതു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കില്ലെന്നും റേഗൻസ്ബർഗ് രൂപത പ്രത്യേകം അറിയിച്ചു. ദിവ്യകാരുണ്യ പ്രദക്ഷിണമില്ലാതെ വത്തിക്കാനിലെ കോർപ്പൂസ് ക്രിസ്റ്റി ആഘോഷം. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിൻ്റെ ബെസിലിക്കയിൽ June 14 ഞായറാഴ്ച ദിവ്യകാരുണ്യ പ്രദക്ഷിണമില്ലാതെ കോർപ്പൂസ് ക്രിസ്റ്റി ആഘോഷം നടന്നു. 50 വിശ്വാസികളെ പങ്കെടുപ്പിച്ച് അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യം നമ്മുടെ ബലഹീനമായ ഓർമ്മകളെ സൗഖ്യമാക്കുകയും സേവന സന്നദ്ധത ജ്വലിപ്പിക്കുകയും ചെയ്യുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തി. കാർലോ അക്കൂറ്റിസ് വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക്. ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുവാൻ ആധുനിക വിവര സാങ്കേതിക വിദ്യകൾ സമർത്ഥമായി ഉപയോഗിച്ച കൗമാരക്കാരനായ കാർലോ അക്കൂറ്റിസിനെ October 10 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കും. 2006 October 12 തൻ്റെ 15 വയസ്സിൽ മരണമടഞ്ഞ കാർലോ സൈബർ അപ്പസ്തോലൻ എന്നാണ് അറിയപ്പെടുന്നത്. കാർലോയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന അസീസിയിൽ വെച്ചാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത്. വത്തിക്കാൻ കാര്യാലയങ്ങളിൽ കൂടുതൽ അൽമായ പ്രാതിനിധ്യം ഉറപ്പാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ. പരിശുദ്ധ സിംഹാസനത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന വത്തിക്കാൻ സെൻട്രൽ ബാങ്കിൻ്റെ ഭരണനിർവഹണ സെക്രട്ടറിയായി അൽമായനായ ഡോക്ടർ ഫാബിയോ ഗാസ്പെരീനിയെയും വത്തിക്കാൻ അപ്പസ്തോലിക് ലൈബ്രറിയുടെ ഓഫീസ് മേധാവിയായി ഡോക്ടർ റഫേല ബിൻചേന്തിയെയും മാർപ്പാപ്പ നിയമിച്ചു. കത്തോലിക്കാ സഭയ്ക്ക് നന്ദി അറിയിച്ച് സ്പാനിഷ് രാജാവ്. ജീവകാരുണ്യ മേഖലയിൽ കത്തോലിക്കാ സഭ ചെയ്യുന്ന അവർണ്ണനീയമായ ശുശ്രൂഷകൾക്ക് സ്പാനിഷ് രാജാവ് ഫിലിപ്പ് 6 നന്ദി അറിയിച്ചു. രാജ്യത്തെ മെത്രാൻ സമിതിയുടെ തലവനെ ഫോണിൽ വിളിച്ചാണ് രാജാവ് നന്ദി രേഖപ്പെടുത്തിയത്. കൊറോണ ശുശ്രൂഷയ്ക്കിടയിൽ രോഗം പടർന്ന് 100 പരം കത്തോലിക്കാ വൈദികരാണ് സ്പെയിനിൽ മരണമടഞ്ഞത്. മാതാവിൻ്റെ തിരുസ്വരൂപം പുനഃപ്രതിഷ്ഠിച്ച് പ്രാഗ് നിവാസികൾ. ചെക്ക് റിപ്പബ്ലിക്കൻ തലസ്ഥാനമായ പ്രാഗിൽ ഏകദേശം 100 മുൻപ് കലാപകാരികൾ തകർത്ത മാതാവിൻ്റെ രൂപം പുനഃസ്ഥാപിച്ച് പ്രാഗിലെ വിശ്വാസികൾ. നക്ഷത്ര കിരീടമണിഞ്ഞുള്ള മാതാവിൻ്റെ ഈ രൂപം 30 കൊണ്ടാണ് പൂർത്തിയായത്. പ്രാഗിലെ ഓൾഡ് ടൗൺ സ്ക്വയറിൽ നടന്ന പുനഃപ്രതിഷ്ഠിക്കൽ കർമ്മത്തിൽ മരിയൻ സ്തോത്ര ഗാനങ്ങൾ ആലപിച്ചും കരഘോഷം മുഴക്കിയും പ്രാഗ് നിവാസികൾ പങ്കുചേർന്നു. ഇംഗ്ലണ്ടിൽ ദൈവാലയങ്ങൾ സ്വകാര്യ പ്രാർത്ഥനകൾക്കായി തുറന്നു. ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ബിഷപ്സ് കോൺഫറൻസ് നിർദ്ദേശിച്ച കർശന സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചുകൊണ്ടാണ് June 15 മുതൽ കത്തോലിക്ക ദൈവാലയങ്ങൾ സ്വകാര്യ പ്രാർത്ഥനകൾക്കായി തുറന്നു നൽകിയത്. ജനപങ്കാളിത്തത്തോടുകൂടെയുള്ള വിശുദ്ധ കുർബാനയോ മറ്റെന്തെങ്കിലും ആരാധനാ ശുശ്രൂഷകളോ അനുവദിച്ചിട്ടില്ല. നിലവിലുള്ള ഓൺലൈൻ ശുശ്രൂഷകൾ തുടരുമെന്നും മെത്രാൻ സമിതി അറിയിച്ചു. പ്രോലൈഫ് രാജ്യമായി ഹംഗറി. കത്തോലിക്കാ വിശ്വാസിയായ വിക്ടർ ഓർബൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതു മുതൽ ഹംഗറിയിൽ പ്രോലൈഫ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. 700 കോടി യൂറോയാണ് സർക്കാർ പ്രോലൈഫ് പ്രവർത്തനങ്ങൾക്കായി ഈ വർഷം മാറ്റിവെച്ചിരിക്കുന്നത്. ഇതുമൂലം ജനന നിരക്ക് 5.5% ഉയർന്നു. വിവാഹ നിരക്ക് 43% വർദ്ധിച്ചു. ഗർഭഛിദ്ര നിരക്ക് 33% കുറഞ്ഞു.
കുടുംബ മൂല്യങ്ങൾക്ക് വേണ്ടി വകയിരുത്തുന്ന തുക ചെലവല്ല നിക്ഷേപമാണെന്നാണ് ഓർബൻ പ്രഖ്യാപിച്ചത്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ മഹനീയത വ്യക്തമാക്കി ഫ്രാൻസിസ് മാർപാപ്പ. ബുധനാഴ്ച വത്തിക്കാനിൽ നടന്ന പതിവ് കൂടിക്കാഴ്ചയിൽ ദൈവത്തിനും ഇസ്രായേൽ ജനത്തിനും ഇടയിൽ മധ്യസ്ഥനായി പ്രവർത്തിച്ച മോശയുടെ മാതൃകയെപ്പറ്റിയായിരുന്നു മാർപാപ്പയുടെ പ്രബോധനം. ഈശോയുടെ അതേ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ, ലോകത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ, ബലഹീനതകളുണ്ടെങ്കിലും ലോകം എന്നും ദൈവത്തിൻ്റെതാണെന്ന് ഓർമ്മിക്കാൻ മോശ നമുക്ക് പ്രചോദനമാണെന്ന് ഫ്രാൻസിസ് മാർപാപ്പ കൂട്ടിച്ചേർത്തു. യൂറോപ്പിൽ നിന്നുമുള്ള ഈ ആഴ്ചത്തെ സഭാവാർത്തകളുടെ രക്തചുരുക്കം ഇവിടെ പൂർത്തിയാകുന്നു. മാക് ടിവിക്ക് വേണ്ടി ഫാദർ ജിൻഡോ മുരിയങ്കരി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം.